സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വർക്കിൻ്റെ പേര് ഡെക്കുപേഷ് ആർട്ട് എന്നാണ്. പലരും ചോദിച്ച ഒരു വീഡിയോ ആണ് കേട്ടത്. പലരും ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഇട്ടപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ മെത്തേഡ് ഒന്ന് പറഞ്ഞുതരും എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ്. അത് ഏത് സർഫസിൽ നമുക്ക് വേണമെങ്കിലും ചെയ്യാം, ക്യാൻവാസിലോ അല്ലെങ്കിൽ ബോട്ടിൽസിലോ അല്ലെങ്കിൽ എന്ത് സർഫസിൽ വേണമെങ്കിലും നമ്മൾ ഈ ഡെക്കുപേഷ് വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളൊരു പുതിയൊരു ഫാമിലി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഡെക്കുപേഷ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ജെസോ പെയിൻറ് ചെയ്തൊരു കുപ്പിയാണ്. ഞാനിപ്പോൾ 1886 ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ജെസോ പെയിൻറിങ് അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കും, അതിൽ പോയി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡെക്കോപേജ് പേപ്പറാണ്. ഡെക്കോപേജ് പേപ്പർ ആക്ച്വലി ഇതൊരു ടിഷ്യൂ പേപ്പറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് രണ്ട് ലെയേഴ്സ് ഉണ്ട്. അത് നമ്മൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് മഡ് പോഡ്ജ് അല്ലെങ്കിൽ ഫെവിക്കോൾ പ്ലസ് വാട്ടർ നമ്മൾ ഒരു പ്രത്യേക റേഷ്യോയില് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അങ്ങനെ തന്നെ ടിഷ്യൂ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറേ റിങ്കിൾസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഓരോ മോട്ടീഫ്സ്, ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോമ്പസ് മോട്ടീഫാണ്. ഈ മോട്ടീഫ് നമ്മൾ സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എടുക്കുന്ന ഓരോ മോട്ടീഫും നമ്മൾ മഡ് പോഡ്ജ് അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ബോട്ടിൽ സ്റ്റിക്ക് ചെയ്യാം, ക്യാൻവാസിൽ സ്റ്റിക്ക് ചെയ്യാം, പിന്നെ എന്ത് സർഫസിൽ വേണമെങ്കിലും. ഇനിയിപ്പോൾ പ്ലേറ്റിൽ സ്റ്റിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു വാൾ ഡിസൈൻ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ടേബിൾ ചെറിയൊരു ഇങ്ങനെ പഴയ ടേബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഴയ ടേബിളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, പിന്നെ പഴയ പാത്രങ്ങൾ അതിലൊക്കെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ മോട്ടീവ്സ്, അതായത് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നമ്മൾ സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. ബ്രഷും വെള്ളവും വെച്ചിട്ട് നമ്മൾ പതുക്കനെ ഇങ്ങനെ കൈകൊണ്ട് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഡെക്കുപേഷ് പേപ്പർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആമസോണിൽ വാങ്ങുക, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ക്രാഫ്റ്റ് ഷോപ്സിലായാലും ഇത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇനി പീൽ ചെയ്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഞാൻ പീൽ ചെയ്ത് കളയുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റായിട്ടാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നിൻ്റെയും പീൽ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ഫെവിക്കോൾ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ മഡ് പോഡ്ജ് ഇല്ലാത്ത കാരണം ഫെവിക്കോൾ പ്ലസ് വാട്ടർ ഇൻ ദ റേഷ്യോ 2:1 ആണ് യൂസ് ചെയ്യുന്നത്. മഡ് പോഡ്ജ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നേരിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫെവിക്കോളും വെള്ളവും ചേർത്ത് മിക്സ് നമ്മൾ ആദ്യം തന്നെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പതുക്കനെ ഇങ്ങനെ റിങ്കിൾസ് ഒന്നും വരാത്ത രീതിയിൽ പതുക്കനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറാണ്, ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് കീറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സാധാരണ എല്ലാവരും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഡെക്കുപേഷ് ചെയ്യുന്നത്. അത് ആക്ച്വലി സക്സസ്ഫുള്ളാണ്. ഞാനൊരു ഡാർക്ക് കളറും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രീൻ കളറാണ്, ഒരു നേവി ഗ്രീൻ എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതെങ്ങനെയാണ് വിസിബിൾ ആവുമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ആക്ച്വലി ഡെക്കുപേഷ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രീം കളറാണ്. പക്ഷേ റിസൾട്ട് നല്ല ഭംഗിയായി, ഒരു പക്ക ഒരു പെയിൻറ്റിങ് പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ലാസ്റ്റ് വരുമ്പോൾ. എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈയിങ് ടൈമാണ്, നല്ല വെയിലത്ത് വയ്ക്കാം. ഓൾമോസ്റ്റ് 1 ഡേ നിങ്ങളെ വെയിലത്ത് വെച്ച് അത്രയും പെർഫെക്ഷനായിട്ട് കിട്ടുന്നതാണ്.
പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ അത്രയും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈം എടുത്തിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾ മാക്സിമം ടൈം എടുത്തിട്ട് ചെയ്യുക. പിന്നെ ഡ്രോയിങ് ടൈം മാക്സിമം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ കിട്ടുന്നത്. എന്ത് വർക്ക് നിങ്ങൾ ബോട്ടിലായാലും ക്യാൻവാസിലായാലും ചെയ്താൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞിട്ടൊരു വാർണിഷും കൂടെ അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് പഴയ വർക്ക്സ് ഒന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ചെയ്തിരിക്കുന്ന ഡെക്കോപ്പേഷ് വർക്കാണ്. ഇത് ഭയങ്കര നല്ല എല്ലാവർക്കും കുറേ ഇഷ്ടമായതാണ്. പിന്നെ ഇതേ അടുത്ത വർക്ക് ഞാൻ ചെയ്തിരിക്കുന്ന മുട്ടത്തോടിലാണ്. മുട്ടത്തോട് ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഡെക്കോപ്പേഷ് വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് വർക്കാണ്. ഡെക്കോപ്പേഷ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഏറ്റവും ഭംഗി. മറ്റതും ഭംഗിയുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പെർഫെക്ഷനും പിന്നെ കളേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്നത്. വർക്ക് കംപ്ലീറ്റ് ആയി. ദേ ഇതാണ് നമ്മുടെ റിസൾട്ട്. നല്ലോണം ഡ്രൈ ചെയ്തു. അപ്പോൾ റിങ്കിൾസൊക്കെ ഓൾമോസ്റ്റ് ഡിസപ്പിയർ ആയിട്ടുണ്ട്, എന്നാലും കുറച്ച് റിങ്കിൾസ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഡെക്കോപ്പേഷ് വർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.